ഞാന് പുതിയാപ്പിളയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല. ഞാൻ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യന്റെ അടുത്തേക്ക് കടക്കാൻ ചെല്ലും. പിന്നെ ഓളത് ഇടങ്ങേറുണ്ടെങ്കിലും പറയില്ല, എന്തേ ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല. അത് പറഞ്ഞാ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറയില്ല. എന്താ ഒന്ന് കടക്കാൻ ചെല്ലുമ്പോ പല്ലേച്ചാല് പിന്നെ പുതിയ എണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. മീ നന്നാക്കുമ്പട്ട മാക്സിയേറ്റ് കടക്കാൻ ചെല്ലും. പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ, ഈ ആണുങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനില് അതുപോലെ വിമാനത്താവളത്തില് ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ പല സൈസ് പെണ്ണുങ്ങളും കാണും. അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ പെരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കീറിയ മാക്സ് ഇട്ടുങ്ങാണ്ട് ചെന്നാലേ സംഗതി പറ്റിച്ച തന്നെ ഇക്കാരം. അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാല്, പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ്. ശ്രദ്ധിക്കണേ ഞാൻ ഈ പറയണത്, ആണുങ്ങൾ ഭംഗി കൂടുതലുണ്ടാകുക അടുത്തുനിന്ന് കാണുമ്പോഴാണ്, പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ്. ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ബോർഡ് ദൂരത്തേക്കാരം വെച്ചിരിക്കുന്നത്, അടുത്തു വെക്കൂല. സ്ത്രീകളുടെ ഭംഗി ദൂരത്തു നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ്. ഒരു തമാശ പറയാറുണ്ട്, അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടണ സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി. അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിയിട്ട് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക, അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ കിട്ടും എത്ര ചൊറുക്കുണ്ട്. തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ. സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. പുരുഷൻ അടുത്തു നിന്ന് കാണുമ്പോഴാണ് ഭംഗി. എന്താ പറയാൻ കാരണം, അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ്, അല്ലാതെ മരിച്ചോടത്തേക്ക് പോകുമ്പോഴല്ല എന്നർത്ഥം. നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടത്ത് പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. ആ മാക്സി ഒന്നും ആ നൈറ്റി ഒന്നും മാറ്റും കൂടിയില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ. സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും. ദൂരത്തുനിന്നായാല് എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും. ആള് വേണ്ട, ചുരിദാർ ഉണ്ടായാൽ മതി, എന്നാലും നോക്കും. കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ്, ദൂരത്ത് നിന്ന് കാണുമ്പോ ഭംഗി കൂടുതലാ. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പൊ ഞാൻ പറയണത്, മവദ്ദത്ത് എന്നത് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതും റഹ്മത്ത് എന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടാനുള്ളതുമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. മവദ്ദത്ത് സ്നേഹം, റഹ്മത്ത് വാത്സല്യം. സ്നേഹം ആണുങ്ങളെ എടുത്തുനിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ളത്, വാത്സല്യം പെണ്ണുങ്ങളെ എടുത്തുനിന്ന് ആണുങ്ങൾക്ക് കിട്ടാനുള്ളത്. സ്നേഹമാണ് അപ്പൊ ആണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് സ്നേഹം? വാത്സല്യമാണ് പെണ്ണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് വാത്സല്യം? ഇത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം പടിഞ്ഞു. സ്നേഹം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആകർഷണീയതയാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്ക് സ്നേഹം എന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞത്, ആണുങ്ങളിൽ നിന്ന്
പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ അനുഭവിക്കാനുള്ളതിനെയാണ് വാത്സല്യം എന്ന് പറയുന്നത്. സ്നേഹം എന്നത് മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ ഇരിക്കുന്ന ആണുങ്ങളിൽ ആർക്കും അവനവന്റെ ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ഇരിക്കണ എല്ലാരും ഇരിക്കാത്തവരും പെണ്ണുങ്ങളോട് നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങക്ക് ഓരോട് സ്നേഹമുണ്ട് എന്ന് അറിയോ അറിയില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്നറിയാം? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ സ്നേഹമുണ്ട് എന്ന് എങ്ങനെ അറിയാം? സ്നേഹമുണ്ട് എന്ന് അറിയാനാകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഒരു വഴിയില്ല, അത് പറയലാണ്. ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, ഞാൻ പറയാതെ ഒരിക്കലും നിങ്ങൾ അറിയില്ല. സ്നേഹം പറയുകയല്ലാതെ വേറൊരു വഴിയും അതിലില്ല. ഇത് നല്ലോണം മനസ്സിലായിക്കോളി. നിങ്ങള് സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളും സഹാബത്തും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലിന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി. അത് കണ്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പൊന്നാര നബിയേ, ആ പോകുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയേ. അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ചോദിച്ചു, നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ നീ പോയി പറഞ്ഞതിന്റെ ശേഷം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പോയി പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അയാൾ പോയി, തനിക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, സദസ്സിൽ വന്നിരുന്നു. സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 25 കൊല്ലായിലെ പെണ്ണിട്ടിട്ട് ഇതിലിടക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മറിയമോ അന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതാ എന്റെ ചോദ്യം. ആണുങ്ങളെടുത്ത് നാകെ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം കിട്ടണ്ടോ ഉള്ളൂ, ഈ ഒരു വർത്താനം. അത് കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? എനിക്കന്നോട് ഇഷ്ടമാണ് എന്ന് പറയാൻ തയ്യാറില്ലെങ്കിൽ മീൻകാരം പറയും, അപ്പോ ഓന്റെ ഒപ്പം പോകും. പെയിന്റിങ് നേരം പറയും, അപ്പോ ഓന്റെ ഒപ്പം പോകും. അല്ലെങ്കിൽ മരപ്പണിക്ക് വരുന്ന ആള് പറയും, അപ്പോ ഓന്റെ ഒപ്പം പോകും തന്നെ. കുടിക്കാരൻ പറയാൻ തയ്യാറുണ്ടെങ്കിലോ കുടിക്കാരന്റെ ഒപ്പം നിൽക്കും. വേണ്ട, സാലിം ഫൈസി പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒന്ന് പോയിട്ട് പറയാൻ തയ്യാറുണ്ടോ? വയസ്സന്മാർക്കും പറയാം, കുട്ടികൾക്ക് മാത്രല്ല, എല്ലാവർക്കും പറയാം. പെണ്ണുട്ടികൾക്കൊക്കെ പറയാം, മരിക്കോളം പറയാം. 6 മാസം കൂടുമ്പോ ഒരുവട്ടം കൂടിയും പറയണം. 6 മാസം കൂടുമ്പോ ഒരുവട്ടം പറഞ്ഞാ മതി. ഇന്ന് നിങ്ങൾ അത് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്ത് വിവരം പറയാം, അപ്പോഴല്ലേ തീരുമാനമാക്കി തരാലോ ഞാൻ ആ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞോണ്ടായാലും നിങ്ങൾ തന്നെ പറയണം. ഞാൻ പറഞ്ഞാൽ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്നേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞാലേ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പറയുണ്ടാവും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കി, ശരി തന്നെയാണ് നിങ്ങളാ പറയണത്. നല്ലൊരു വർത്തമാനം ആണുങ്ങളെ എടുത്തുന്നില്ല എന്നുള്ള തന്നെ വേറൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല, ആകെ ഒരു പ്രശ്നേ ഉള്ളൂ, ഒരു നല്ല വർത്തമാനം പറയില്ല എന്നുള്ളത് മാത്രം, വേറൊരു ബുദ്ധിമുട്ടില്ല. ഒരു തമാശ പറയലുണ്ട്, പണ്ടൊരിക്കലേ ഇല്ലാത്തതാണ്, നല്ലൊരു രസമുണ്ട്. ഒരിക്കൽ ഒരാള് ഭാര്യനോട് പറഞ്ഞത്രേ, ഇന്ന് ഞാൻ ഓഫീസിൽ പോണില്ല, ഞാൻ ഇവിടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം, ഇജ് സൂപ്പർ മാർക്കറ്റിക്ക് പോയിക്കോ എന്ന്. അങ്ങനെ രാവിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി സൂപ്പർ മാർക്കറ്റിൽ പോയി. ഉച്ചന്റെ ശേഷം ഓളിങ്ങനെ വന്നപ്പോ പുതിയാപ്പിള ഇങ്ങനെ ഒരു മുറത്തിൽ അരിയിട്ടിട്ട് ആ മുറു അരി ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് പെരേ കൂടി ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താടി ഇജിങ്ങനെ നടക്കണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, തരേ
ഞാൻ ആ വടി തിരഞ്ഞെടുക്കാണ് എന്ന് പറഞ്ഞു. ഏത് വടി? ഇജിങ്ങനെ അരി ചേറുമ്പോ കൊട്ടണ ഒരു വടി ഇല്ലേ, ഞാൻ ആ വടി. മൂപ്പര് ജീവിതത്തിൽ ഈ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. അയാളെ വിചാരം ഇതൊരു വടി കൊണ്ട് ഇങ്ങനെ കൊട്ടലാണ്, നമ്മൂപ്പര് ആ വടി തിരഞ്ഞെടുക്കാണ് എന്ന്. ഇതാണ് നമ്മളെ അവസ്ഥ. സ്ത്രീകളെ കുറിച്ചൊരു ധാരണയില്ല, അവരെന്താ ചെയ്യണെന്നുള്ള കുറിച്ചൊരു വിരുവില്ല. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരു പുരുഷൻ ചെയ്തു തീർക്കാൻ 3 ദിവസം വേണ്ടി വരും. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കും എന്നതാണ്. അതിനേക്കാൾ അതിനാത്രം ജോലി ഒരു സ്ത്രീ ഒരിക്കൽ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നുണ്ട്. പകരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നല്ല വർത്തമാനം മാത്രം പറഞ്ഞാൽ മതി. 3 സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയിയാവുമെന്നാണ്. 3 സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. 1, രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സമയം. രാവിലെ എപ്പോഴാണോ നിശ്ചയിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാല് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, തിരുമ്പുക, കുളിക്കുക, അയൺ ചെയ്യുക, ബാത്റൂം പോവുക, ബ്രഷ് ചെയ്യുക, കൊളസ്ട്രോൾ ഉള്ളവർ നടക്കുക. 1.5 മണിക്കൂർ അതിനുള്ളത് സ്വന്തം കാര്യം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് ചെന്നാലേ, ജോലിക്ക് ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ പുതുമയുള്ളതും പ്രയാസകരവുമായ ഒരു ജോലി എല്ലാ ദിവസവും നിർവഹിക്കണം. ഇന്നലെ ചെയ്തതല്ലാത്ത വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം, പുതുമയുള്ളത് വളരെ പ്രയാസമുള്ളതുമായ ഒരു ജോലി ജോലിക്ക് ഹാജരായാൽ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് നിർവഹിക്കണം. ഇതാണ് 2-ാമത്തെ സമയം. 3-ാമത്തെ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1.5 മണിക്കൂർ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കിവെക്കാൻ കഴിഞ്ഞാൽ ജീവിതം വലിയ വിജയമായി. മനസ്സിലാകണ്ടോന്നാവോ നിങ്ങൾക്ക്? 3 സമയം മുതലാക്കാൻ ആകെ 3 മണിക്കൂർ സമയം. 24 മണിക്കൂറില് 3 മണിക്കൂർ സമയം ആകെ മുതലാക്കണ്ടുള്ളൂ. രാവിലത്തെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് വേണ്ടി. ഓഫീസിൽ ജോലിക്ക് ഹാജരായതിനു ശേഷമുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രയാസകരമായ എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1.5 മണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും നീക്കിവെക്കുക.